Assalamu alaikum all. Welcome back to our channel. Hope you are all doing great. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ടൂത്ത്പേസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ നാട്ടിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ ഒരു 2 ഇയേഴ്സിന് എബവ് ആയിട്ടുള്ള ഒരു ബേബിക്ക് ടൂത്ത്പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിൻ്റെ മുന്നത്തെ ബേബിയാണ്, 3-4 പല്ലൊക്കെ വന്നിട്ടുള്ള മക്കളാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതാവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലിയ കുട്ടിയാവാണ്, വായിൽ നിറച്ച് പല്ലുണ്ട്, ബേബി മീറ്റ്സൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ടൂത്ത്പേസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവുക. ഞാനിവിടെ കാണിക്കുന്നത് മമ്മായർത്തിൻ്റെ ടൂത്ത്പേസ്റ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ നന്നായിട്ട് എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൂത്ത്പേസ്റ്റാണ് ബേബീസിന്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് കൂടിയാണ് ഇത്. SLS ഫ്രീ ആണ്, 100% നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യുക. 50 ഗ്രാമിൻ്റെ ഈ പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നത് 149 ആണ്. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മേടിക്കുന്നതിൽ. പിന്നെ ക്വാളിറ്റി ഫ്രീ ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ ഇവർക്ക് പ്ലാസ്റ്റിക് പോസിറ്റിവിറ്റി എന്നറിഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയിൻസ് ആയിട്ടും അങ്ങനെ കിട്ടുന്നതാണ്. നമുക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. എഴുതിയിട്ടുണ്ട് അവേ ഫ്രം ദി സൺലൈറ്റ്, അതായത് നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കണടുത്ത് വയ്ക്കാതിരിക്കുക. നമ്മൾ ഒബിയസ്ലി ബാത്റൂമിൽ തന്നെ ആവും വയ്ക്കാറ്. പിന്നെ മക്കൾക്ക് നമ്മൾ എന്താ പറയുക ഒരു റൊട്ടീനായിട്ട് ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ പറയുക ശീലാക്കിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ശീലായി കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ അത് എന്താ പറയുക അത് അവരുടെ മെമ്മറിയിലാണ്ട് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അതൊരു നല്ലൊരു ഹാബിറ്റായിട്ട് കിട്ടുന്നതാണ്. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ മക്കളാവുമ്പോൾ നമ്മളെ പോലെ ആവില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കഴിക്കുന്നവരാണ്. എപ്പോൾ കഴിക്കുകയാണെങ്കിലും എന്താ പറയുക കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വായ ക്ലീൻ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കൾക്ക് പല്ലുവേദന അതുപോലെ തന്നെ പുഴുപ്പല്ല് അങ്ങനത്തെ ഇന്നൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇരിക്കാനുള്ള ഇതാവും. പിന്നെ ഇത് കളർലെസ് ആയിട്ടുള്ള ഒരു പേസ്റ്റാണ് വരുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഫോമാണ് കേട്ടോ. നമ്മുടെ കോൾഗേറ്റിന് ഇതിനൊക്കെ മീമിൻ്റെ ഒക്കെ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൂത്ത്പേസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് തിക്കാണ്. പിന്നെ നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ അതിന് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഫ്ലേവർ ടേസ്റ്റ് അതായത് ടേസ്റ്റ് നല്ലത് കോൾഗേറ്റാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത് കാണിക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒരുപാട് വേരിയേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ മൂത്ത മോൻക്ക് യൂസ് ചെയ്യുന്നത് 6 to 8 ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേബീസിൻ്റെ പേസ്റ്റാണ്. അതായത് 6 വയസ്സിൻ്റെ മുകൾക്കുള്ള കുട്ടികളത്. പിന്നെ 2 to 3 വയസ്സിൻ്റെ ഉണ്ട്, 1 to സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 0 to 2 ഇയേഴ്സ് ആയിട്ടുള്ള ബേബീസിൻ്റെ പ്രൊഡക്ട്സാണ്. ഇത് 70 ഗ്രാമിന് 200 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 0% ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും ഒക്കെയാണ് പറയുന്നത്. നാച്ചുറൽ കളറാണ്, നാച്ചുറൽ ഫ്രൂട്ടി ഫ്ലേവറാണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇവരിതിൽ പറയുന്നത്. കളർലെസ് ആണ്, കളറില്ല. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട മമ്മായിരത്തിൻ്റെ പേസ്റ്റിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള എന്താ പറയുക ഫോമാണിതിന്. അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റ് വരുന്നത് ഒരു ചെറുതായിട്ട് ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് കൂടിയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇത്. ഞാനിത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ 3 വയസ്സായ ബേബിക്കാണ് കേട്ടോ ഈ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അവന് ബ്രഷിലാണ് ചെയ്തു കൊടുക്കാറുള്ളത്. നിങ്ങളുടെ ബേബിക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വായിൽ കടിക്കുന്നൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇട്ടിട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്.
നല്ലൊരു ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മീമിയുടെ ഉള്ളതിന് സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ്, പിന്നെ വേറെ ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ്. ഏകദേശം സെയിം ആണ് കേട്ടോ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾഗേറ്റിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. നല്ല കാർട്ടൂണിൻ്റെ കുട്ടികൾക്ക് നല്ല എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ആയിട്ട്, ബാറ്റ്മാൻ്റെ ഒക്കെ പിക്ചേഴ്സായിട്ട് പല വേരിയേഷൻസിൽ അവൈലബിൾ ആണ്. 6 to സ്റ്റാർട്ട് ചെയ്യുന്ന 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഉള്ളത്. പിന്നെ കയ്യിൽ ബ്രഷ് ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്തായാലും 1-2 വയസ്സിന് മേലെയുള്ള ബേബിയൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരു കാര്യം ഫോളോ ചെയ്യുക രാത്രിയും രാവിലെയും. കാരണം ജേംസൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, പല്ലുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ബേബിക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് കമ്പനീസിൻ്റെ ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. ചിക്കൂൻ്റെതുണ്ട്, ലവ്ലാപ്പിൻ്റെതുണ്ട്, മീമിൻ്റെതുണ്ട്, കോൾഗേറ്റിൻ്റെതുണ്ട്, മമായർത്തിൻ്റെ ഉണ്ട്. ഇതല്ലാണ്ട് കുറേ പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുവിധം അറിയുന്ന പ്രൊഡക്ട്സ്, കേട്ടിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായത് വിചാരിക്കുന്നു.